ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത് ആരെ കുറിച്ചാണെന്ന് അറിയോ? റിനോഷിനെ കുറിച്ചാണ്, റിനോഷ് ജോർജിനെ കുറിച്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിനോഷ് ജോർജിനാണ് ഇപ്പോൾ പബ്ലിക് വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്നാണ്. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവരുടെയൊക്കെ റിവ്യൂസൊക്കെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിനോഷ് ജോർജിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നത്, അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ ഇതിന് മാത്രം ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ മാന്യമായ നന്മമരം എന്ന് പറയും നമ്മൾ. ചില നന്മമരങ്ങളുണ്ടാവുമല്ലോ, അത് മുമ്പുള്ള ബിഗ് ബോസ് സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, അതിൻ്റെ ഒരു പ്രതിച്ഛായയാണ് റിനോഷ് ജോർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രം ഒരാളെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ ഒരു വിന്നറാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ല എന്ന് തന്നെയാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾ നമ്മൾ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ചർച്ചകൾ, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതുപോലെ തന്നെ ഗെയിമുകൾ, ഇതെല്ലാം ഒരു ബാലൻസ്ഡ് മൂഡിൽ കൊണ്ടുപോകാനായിട്ടുള്ള കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം ബിഗ് ബോസ് വിന്നർ എന്നാണ് എൻ്റെ പേഴ്സണലുള്ള ഒരു അഭിപ്രായം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ റിനോഷ് ജോർജ് ഇതിന് ക്യാപബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലേ, കണ്ടസ്റ്റൻസ് തമ്മിൽ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യാനും അതിൽ നിന്ന് വരുന്ന പുതിയ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരാൾ ഒരു ചർച്ചയിലും ഇടപെടാതെ മാറി നിൽക്കുകയും പിന്നീട് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം സ്വന്തം അഭിപ്രായം പറയുകയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റുമായിട്ട് നീങ്ങി നിന്ന് ഒരു ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് വിജയിക്കുക എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ലേ അത് നല്ലൊരു പ്രവണതയാണെന്ന്. നമ്മൾ കുറച്ചും കൂടെ വോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആലോചിച്ച് നല്ലൊരു കണ്ടസ്റ്റൻ്റ് തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗെയിമായാലും അതുപോലെ ചർച്ചകളിലൊക്കെ ഞാൻ പറയുന്ന ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് അങ്ങനെയൊന്നും ആവശ്യമില്ല, പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുക. ഇത് കുറച്ചടുപ്പുള്ള അനിയൻ മിഥുൻ, മനീഷ, അതുപോലെ ശ്രുതിലക്ഷ്മി, ഇവരോട് മാത്രമാണ് ശരിക്കും റിനോഷ് തുറന്നു പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു വിഷുവിൻ്റെ സമയത്ത് സദ്യ ഉണ്ണാനിരിക്കുന്ന സമയത്ത് എന്താണ് അഖിൽമാരാർ എഴുന്നേൽക്കാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതൊരു വലിയ ഇഷ്യൂ ആയി. അത് വീക്കെൻഡിൽ ലാലേട്ടൻ തന്നെ ചോദിച്ചൊരു സംഭവമാണ്. അതിനുശേഷം അദ്ദേഹം ഭയങ്കരമായിട്ട് ആരോട്, അനിയൻ മിഥുനോട് പറയുന്നു, മനീഷോട് പറയുന്നു, ശ്രുതിലക്ഷ്മിയോട് പറയുന്നു, അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇത് അഖിൽമാരാരുമായിട്ട് സംസാരിച്ച് അതിന് അഖിൽമാരാരിന് വന്നുള്ള ഒരു തെറ്റിന് അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞുള്ളൂ. പിന്നീട് അതുമ്മ പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അഖിൽമാരാരെന്നെ നേരിട്ട് വന്ന് ഇരുന്ന് സംസാരിച്ച് അതങ്ങ് ആ ഒരു പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അഖിൽമാരാരൻ്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മാപ്പ് പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇരുന്ന് മാപ്പ് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇപ്പോൾ റിനോഷിന് പിന്നീട് അവിടെ നിന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ റിനോഷ് ഇങ്ങനെ ഒതുങ്ങി 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 നിൽക്കണം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇപ്പോൾ ഒരു ഗോൾഡൻ ഒരു കല്ല് കിട്ടിയിട്ടുണ്ടല്ലോ, ആ കല്ലിൻ്റെ ചുറ്റന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. റിനോഷിനെ അവിടെ ഭാഗത്തൊന്നും കാണാൻ തന്നെ ഇല്ല. എല്ലാവരും അതൊരു കളി ഒന്ന് രസകരമാക്കാൻ വേണ്ടിയിട്ടുള്ള പല അഖിൽമാരൻ്റെ ഭാഗത്തുനിന്നായാലും, ഇപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്നായാലും, അതുപോലെ തന്നെ നമ്മുടെ സെറീന, ജുനൈസ്, അതുപോലെ സാഗർ, ഇവരെല്ലാവരും അതിന് ചുറ്റനിരുന്ന് കുറേ തമാശകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമ്പോഴും റിനോഷിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനൊന്നും അവിടെ ഇല്ല. റിനോഷ് ചിലപ്പോൾ അവിടെ പോയി കിടന്നു, അകലെ പോയി കിടന്നു ഉറങ്ങണം കാണാം, അല്ലെങ്കിൽ അടുത്ത രണ്ട് ആൾക്ക് കണ്ടസ്റ്റിനോട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു. അതായത് ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ളൊരു ഗെയിം അല്ല എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷനോ റിനോഷിൻ്റെ ഭാഗത്തൊന്നും കാണുന്നില്ല. ഇങ്ങനെയുള്ളൊരു കണ്ടസ്റ്റിനെ നമ്മളിങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഒരു വിന്നറായിട്ട് നമുക്ക് കരുതാൻ പറ്റും? എനിക്ക് സാധിക്കുന്നില്ല കേട്ടോ. അതിനെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെയുള്ള ഈ വോട്ടിംഗ് ഇങ്ങനെ കൂടി കൂടി പോകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്താളിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും എപ്പിസോഡുകൾ ഒരുപാട് വരാനുണ്ട്, ഒരുപാട് ആഴ്ച നിൽക്കാണ്ട് അപ്പോഴെങ്കിലും റിനോഷിൻ്റെ ഗെയിം പുറത്തെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല കാലിബർ ഉണ്ട്, അത് പുറത്തെടുക്കണം എന്ന് തന്നെ പറയാം. പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന വോട്ടിങ്ങിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അതിന് അർഹനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് അർഹതയുള്ള ഒരുപാട് കണ്ടസ്റ്റൻ്റ് അവിടെ ഉണ്ട്. ഇപ്പോൾ ജുനൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജുനൈസ് ആ എന്തൊരു ഗെയിമാണ്, എന്തൊരു ഡിസ്കഷനാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ചർച്ചകളിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല കണ്ടൻറ്റുകൾ പോകുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് അത് തോന്നുന്നു അത് അനാവശ്യമാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ജുനൈസ് ആണെങ്കിലും, നാദ്രയാണെങ്കിലും, ശോഭയാണെങ്കിലും, മനീഷയാണെങ്കിലും, അവർ
ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നടിച്ച് പറയുന്ന കണ്ടസ്റ്റൻസ് ആണ്. അതിനിടയ്ക്ക് റിനോഷ് എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ റിനോഷ് ജോർജിൻ്റെ ഈ ഗെയിമിനോടുള്ള ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് പേഴ്സണലി എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് അഭിപ്രായം പറയണ്ട. കാരണം ഇത് എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഞാൻ അദ്ദേഹത്തിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ കാര്യങ്ങൾ, കുറച്ച് നാളായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ അഭിപ്രായങ്ങൾ പറയേണ്ടത് അവിടെ ഇവിടെ മുക്കിലും മൂലലും പോയി എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോഴും ഒരു കണ്ടസ്റ്റിൻ്റെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടുള്ള ഒരു അഭിപ്രായം ഇതുവരെ റിനോഷ് പറഞ്ഞു കണ്ടിട്ടില്ല. അത് ഇനിയൊരു ഇമ്പ്രൂവ് ചെയ്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ബോസ് വിന്നറായിട്ട് നമുക്ക് ഒരു ടോപ്പ് ഫൈവിലൊക്കെ വന്നാൽ നമുക്കത് അദ്ദേഹം ഡിസേർവ്ഡ് ആണെന്ന് പറയാം. ടോപ്പ് ഫൈവിൽ വരാം, കാരണം ഇത്രയും വോട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതിനും എന്തായാലും ടോപ്പ് ഫൈവിലൊക്കെ എത്താം. പക്ഷേ അത് ഡിസേർവിംഗ് ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഡിസേർവിംഗ് ആവണമെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി നന്നായി കളിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.